ഇച്ഛാശക്തിയും ഒരുമയും കൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും തോൽപ്പിച്ചവരുടെ നാട്ടിൽ നിന്നുമാണ് മാവേലിയുടെ കോഴിക്കോട് യാത്ര തുടങ്ങിയത്. കടലിന്റെ മക്കൾക്ക് പറയാനുള്ളതും അദ്ദേഹം കേട്ടു. കുട്ടികളുടെ ഓണാഘോഷത്തിലും മാവേലി പങ്കെടുത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താലുകളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന കോഴിക്കോട്ടെ തീരദേശ ഗ്രാമമായ നയനാൻ വളപ്പിൽ നിന്നാണ് നേരോടെ മാവേലി യാത്ര തുടങ്ങിയത്. മലബാറിലെ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും എങ്ങനെ വേറിട്ട് നിൽക്കാനാകുന്നു എന്ന് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ വിശദീകരിച്ചു. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല ഇതിൽ. ഈ പ്രദേശത്തിൻ്റെ ഐക്യമാണ്. ഈ ഐക്യം തകർക്കാൻ ഞങ്ങൾ അനുവദിച്ചുകൂടാ എന്ന് ഒരു പ്രതിജ്ഞ ചെയ്താണ്. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുമായി അവരുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. കോഴിക്കോട്ട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷത്തിലും മാവേലി പങ്കെടുത്തു. അവരുടെ കളികളിലും ചിരികളിലും ഒപ്പം കൂടി. കോഴിക്കോടിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ അന്തരീക്ഷത്തെയും കുട്ടികളുടെ ഓണത്തെയും അടുത്തറിഞ്ഞ് മാവേലി യാത്ര തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. എയർപോർട്ട് തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വാർത്ത. ഷിജു ചേരുന്നു. ഷിജു, ആരാണ് മരിച്ചത്? ഇവർ അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്നവരാണോ? തീർച്ചയായും അപകടം നടന്നതിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വീട്ടിലുള്ള ആ ഒരു സ്ത്രീയാണ് ഇപ്പോൾ മരിച്ചതായി ഇവർ വന്നിട്ടുള്ളത്. ശ്രീലത, ശ്രീനിലയത്തിൽ കേശവന്റെ ഭാര്യ ശ്രീലതയാണ് മരിച്ചത്. ഇവർ ഇപ്പോൾ ഇവരുടെ മൃതദേഹം ഇപ്പോൾ കണ്ണൂർ കൊയിലി ആശുപത്രിയിലാണുള്ളത്. ഈ അപകടത്തിൽ ശ്രീലതയുടെ ഭർത്താവ് കേശവനും പരിക്കേറ്റിരുന്നു. ഒരു മകൻ ഉണ്ടായിരുന്നു, പക്ഷെ അപകട സമയത്ത് മകൻ ഈ സ്ഥലത്തില്ലാത്തതിനാൽ ആ മകന് പരിക്കേറ്റിട്ടില്ല. ഏതായാലും ശ്രീലതയുടെ മരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുതുതായി വരുന്ന വിവരം. കണ്ണൂർ കൊയിലി ആശുപത്രിയിലാണ് ശ്രീലതയുടെ ഉള്ളത്. ഏതായാലും തൊട്ടടുത്ത ബന്ധുക്കളും ഈ നാട്ടുകാരും ഈ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഈ സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതായാലും അപകട സ്ഥലത്തേക്ക് മന്ത്രിമാരും അതുപോലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അല്പസമയത്തിനകം കൂടുതൽ ചേരും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് സന്ദർശിക്കുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലാണ് കൂടുതൽ പേർ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സ തേടുന്നത്. അവിടെ 16 പേർ 50% പൊള്ളലേറ്റ് ചികിത്സ തേടുന്നുണ്ട്. ഇവരുടെ നില ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആശങ്കാജനകമാണ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി അപകടനില ഇവർ തരണം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 5 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമുണ്ട്. ഇവരും കൂടുതൽ പൊള്ളലേറ്റവരാണ്. അതും സ്ത്രീകളാണ്, 5 പേരും സ്ത്രീകളാണ്. ഏതായാലും ഇപ്പോൾ ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അപകടത്തിൽ പരിക്കേറ്റ 35 പേരിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. ശ്രീലത, ശ്രീനിലയത്തിൽ ശ്രീലത, കേശവന്റെ ഭാര്യ ശ്രീലതയാണ് മരിച്ചത്. രഞ്ജിത്ത്. നന്ദി ഷിജു. ഇടവേള.